ഹൈ ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യുന്നത് പാർട്ട് ടു ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സോ നമുക്ക് നേരെ വീഡിയോ അതിനു അതിനുമുമ്പ് നമ്മുടെ പാർട്ട് പാർട്ട് വൺ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് പാർട്ട് വൺ കണ്ടിട്ട് വേണം ഇതിലേക്ക് ഇതിലേക്ക് കടന്ന് പറയാനായിട്ട് വേറെ ഒന്നുമില്ല ഇത് കണ്ടിന്യൂഷൻ വീഡിയോ ആണ് സോ പാർട്ട് വൺ കാണാതെ ഇത് കാണരുത് സോ നമുക്ക് നേരെ വീഡിയോ എടുക്കാം അതിനുമുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക അങ്ങനെ ചെയ്യാൻ നോട്ടിഫിക്കേഷൻസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പാർട്ട് വൺ ഇറക്കിയതിനു ശേഷം തൊട്ട് പിന്നാലെ തന്നെ ഇറക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഭയങ്കര മെയിൻറ്റൻസിലായിരുന്നു ഞാൻ ആദ്യം നോക്കിയപ്പോൾ മിനിഞ്ഞാൽ രാത്രി ഏഴരയ്ക്ക് വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഏഴര കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ പറഞ്ഞു രാവിലെ പത്ത് മണിക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു രാവിലെ പത്ത് മണിക്ക് നോക്കിയപ്പോൾ പറഞ്ഞു വൈകിട്ട് മണിക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഏറ്റവും അവസാനം ഇപ്പോൾ ഇന്നലെ വൈകിട്ട് അഞ്ചരയ്ക്കാണ് സംഭവം വന്നിട്ടുള്ളത് ഇന്നലെ വൈകിട്ട് എന്ന് പറഞ്ഞാൽ വന്നിട്ട് ഏഴുമണിയൊക്കെയാണ് അപ്പോൾ ഞാൻ വേഗം തന്നെ ഓടി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും മെയിനായിട്ട് പേയ്മെന്റ് ഓപ്ഷനിൽ ഭയങ്കര യു പി ഐ വർക്ക് ചെയ്യുന്ന ഡെബിറ്റ് കാർഡ് വർക്ക് ചെയ്യുന്നില്ല സോ നിങ്ങൾ വളരെ സൂക്ഷണം ചെയ്യാനായിട്ട് ഞാൻ എന്തെങ്കിലും വീഡിയോയിൽ ഡീറ്റെയിൽ പറയുന്നുണ്ട് നിങ്ങൾ ഏത് മെത്തഡ് സെലക്ട് ചെയ്യണം എന്ന് വീഡിയോ ഡീറ്റെയിൽ സോ ആ സമയത്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കാം സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ കുറിച്ച് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അതോ വലിയ സംശയം എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിലെ ഇൻസ്റ്റ ഐ ഡി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ കയറി നേരെ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ അഡ്മിഷനിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ക്യാപ്പ് ഐ ഡിയും അതുപോലെ തന്നെ സെക്യൂരിറ്റി കീയും നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ സ്റ്റുഡൻ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ദെൻ ഇനി കാണുന്ന വിൻഡോയിൽ നമ്മുടെ ക്യാപ്പ് ഐ ഡി അതുപോലെ തന്നെ സെക്യൂരിറ്റി കോഡ് പാസ്വേർഡും ടൈപ്പ് ചെയ്ത് കൊടുക്കണം ക്യാപ്പ് ഐ ഡി മാസം അടിച്ചു കഴിഞ്ഞാൽ നേരെ ആംനോട്ട് റോബോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ടിക്ക് കൊടുക്കുക അപ്പോൾ ഒരു ഇമേജ് വരും അതിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഏതാ നമ്മൾ തെളിയിക്കേണ്ടതാണ് അപ്പോൾ ജസ്റ്റ് ഫോട്ടോസ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞാൽ നേരെ വെരിഫൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ അത് കഴിഞ്ഞാൽ നേരെ ലോഗിൻ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു വിൻഡോ വരുന്നതായിരിക്കും ഓക്കെ നമ്മൾ മുൻപടിച്ചുകൊണ്ട് തന്നെ ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഇതിൽ ഇനി ആറ് സ്റ്റെപ്സ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് അതായത് പേഴ്സണൽ ഡീറ്റെയിൽസ് ക്വാളിഫിക്കേഷൻ കോളേജ് അതുപോലെ തന്നെ പ്രിവ്യൂ ആൻഡ് വെരിഫൈ പേയ്മെൻറ്റ് അതുപോലെ തന്നെ പ്രിൻറ്റ് ആപ്ലിക്കേഷൻ അങ്ങനെ കുറേ ഓപ്ഷൻസ് ആണ് ഇത് കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾ ചെയ്യാനായിട്ട് മുൻപ് ടൈപ്പ് ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ഒന്ന് വെരിഫൈ ചെയ്തു തരാം അതുപോലെ തന്നെ നെയിം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അത് നമ്മൾ മുമ്പ് ഫില്ലപ്പ് ചെയ്തിട്ടായിരുന്നില്ല അങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കുന്നതിനു അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു ഇതിൽ നമ്മുടെ മുമ്പ് ഇപ്പോൾ ഹയർ സെക്കൻഡറി പഠിച്ചത് ഏത് സ്കൂളാണ് വിചാരിച്ചാൽ ആ സ്കൂളിലെ പേര് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ആ സ്കൂളിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് നമുക്ക് നേരെ അടിയിലോട്ട് സ്ക്രോൾ ചെയ്യാം അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അപ്പോൾ അവിടെ നേരെ ടിക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പെർമനൻ്റ് ആയിട്ട് കൊടുത്ത അഡ്രസ്സ് തന്നെ ടെംപറിലേക്ക് പോകുന്നതായിരിക്കും അതുവഴി നിങ്ങൾ ഇനി വേറെ സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ ടെമ്പററി അവിടെ നിങ്ങൾ പുതിയ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അത് ഞാൻ സെയിം ആൻഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു പേജിലോട്ട് പോകുന്നതായിരിക്കും ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റിലീജിയൻ കാസ്റ്റ് അതൊരു ഓപ്ഷൻ ആണ് അപ്പോൾ റിലീജിയൻ നമ്മൾ ഏത് റിലീജിനാണെന്ന് വിചാരിച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓപ്ഷൻ സലറ്റ് ചെയ്യാൻ ക്രിസ്റ്റിന് കൊണ്ട് കൃഷ്ണൻ കൊടുത്തു അതുപോലെ റിസർവേഷൻ കമ്പനി അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ ജനറലാണ് അതുപോലെ തന്നെ കാസ്റ്റ് നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കാം ഞാൻ ആർ സി ആയതുകൊണ്ട് ആർ സി കൊടുത്തു അതുപോലെ തന്നെ ആനുവൽ ഇൻകം അപ് ടു എയിറ്റ് ലാക്ക് അബോ എയ്റ്റ് ലാക്ക് ഞാൻ അപ് ടു എറ്റ് ലാക്ക് ആണ് എട്ട് ലക്ഷത്തിൻ്റെ താഴെയാണ് എൻ്റെ ആനുവൽ ഇൻകം അതുകൊണ്ട് അപ് ടു എയിറ്റ് ലാക്ക് കൊടുത്തു അത് അതിൻ്റെ നോൺ ക്രീമിലെയർ നമുക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് നോൺ ക്രീമി ലെയർ എന്ന് പറയുന്നത് അതായത് എട്ട് ലക്ഷത്തിന് മുകളിൽ സാലറി വാങ്ങുന്നവരാണെങ്കിൽ ആനുവൽ ഒരു വർഷത്തിൽ എട്ട് വർഷത്തിന് മുകളിൽ സാലറി കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഭാഗം ക്രീമി ലെയർ എന്നാണ് ഞാനിപ്പോൾ നോൺ ക്രീമി ലെയർ ആയ കാരണം കൊണ്ട് ഞാനിപ്പോൾ യെസ് കൊടുക്കുകയാണ് ചെയ്തത് അടുത്തത് എക്കണോമിക് വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഞാൻ അത്രയ്ക്ക് എക്കണോമിക് വീക്കിലല്ലാത്ത കാരണം ഞാൻ നോ കൊടുക്കുകയാണ് ചെയ്തത് അത് അതുപോലെ നിങ്ങൾ യെസ് ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കുറേ ഡോക്യൂമെൻസ് വാങ്ങിയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട് റേഷൻ കാർഡൊന്നും അപ്ലിക്കബിൾ അല്ല അടുത്തത് കമ്മ്യൂണിറ്റി കോടതിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നൊരു ഓപ്ഷനാണ് അതിന് യെസ് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ആർ യു ഓഫാണ് നോവ് കൊടുക്കുകയാണ് അതിനുശേഷം വെദർ വെതർ അപ്ലേയിങ് ടു സ്പോർട്സ് കോട്ട് എനിക്ക് സ്പോർട്സ് താല്പര്യം ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ കൊടുക്കാം നിങ്ങൾ നിങ്ങളുണ്ടെന്ന് എങ്ങനെ രസ് കൊടുക്കേണ്ടതാണ് അത് കഴിഞ്ഞാൽ സേവ് എൻ്റെ പ്രൊസീഡിയർ ക്ലിക്ക് ചെയ്യുക ഓക്കെ അത് കഴിഞ്ഞാൽ ഫിസിക്കൽ ഹാൻഡിക്കാപ്ഡ് ആണോ എന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താണെന്ന് വിചാരിച്ചാൽ നേരെ എസ് ആണ് എസ് അല്ലെങ്കിൽ നോവാണേ നോവ് അത് കഴിഞ്ഞാൽ പിന്നെ ചോദിച്ചിട്ടുള്ളത് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് വി എച്ച് എസ് അതുപോലെ എച്ച് എസ് സി ഞാൻ എനിക്ക് കിട്ടാത്ത കാര്യം ഞാൻ നല്ല നോക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ എക്സ് സർവീസും അതുപോലെ മിലിറ്ററിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതും എനിക്കില്ലാത്ത കാരണം ഞാൻ നോക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ എൻ എസ് എസ്സിലും എൻസ് എസ് സിയിലും ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടിലും ഞാനില്ലാത്ത കാരണം നോക്ക് നോക്ക് കൊടുക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചോദിച്ചിട്ടുള്ളത് എസ് പി സി സർട്ടിഫിക്കറ്റും പിന്നെ സ്റ്റുഡൻസ് പോലീസ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളത് അതിലും ഞാനില്ലാത്ത കാരണം നോക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അടുത്തത് തമിഴ് ലാംഗ്വേജ് ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത് എനിക്ക് തമിഴ് അറിയാത്ത കാരണം ഞാൻ നോക്ക് കൊടുക്കുകയാണ് നിങ്ങൾക്കറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ യെസ് കൊടുക്കുകയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അതുകൊണ്ട് അത് നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ സേവ് ആൻഡ് പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അടുത്ത് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ഒരു സ്റ്റേജ് ആണ് അടുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത് സിക്സ്റ്റി കെ ബി അറുപത് കെ ബിക്ക് താഴെ ആയിരിക്കണം നമ്മുടെ ഫോട്ടോയുടെ സൈസ് വരേണ്ടത് അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ നേരെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഞാനിപ്പോൾ എൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലസ് ടുവിൽ ടോട്ടൽ മാർക്സ് ആയിട്ട് കിട്ടിയിട്ടൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ മാർക്സ് എല്ലാം കറക്റ്റ് ആ ലെജിസ്റ്റൊന്ന് വേരിഫൈ ചെയ്ത് വിടാം അത് കഴിഞ്ഞാൽ ആ റെഡ് ലെറ്റേഴ്സിനോട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടോട്ടൽ മാർക്ക് കാണുന്നതായിരിക്കും മാർക്ക് എല്ലാം വാരിഫൈ ചെയ്ത് ശേഷം ടിക്ക് കൊടുക്കുക ഡിക്ലെയർ ചെയ്യേണ്ടത് മാർക്ക് എല്ലാം റെഡി ടിക്ക് കൊടുത്ത് സേവ് ആൻഡ് പ്രൊസീഡ് എന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻലി കോളേജ് സെലക്ട് ചെയ്യുന്ന ഓപ്ഷനാണ് വരുന്നത് ടോട്ടൽ നമുക്ക് ഇരുപത് കോളേജാണ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നിങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാം അവർ പോലെ എല്ലാ കോളേജും സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള കോളേജസ് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അത് തന്നെ കോളേജ് സെലക്ട് തൊട്ടപ്പുറത്ത് തന്നെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾ കോഴ്സും സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഓക്കെ ഞാനിപ്പോൾ ഇവിടെ നാല് കോളേജാണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എല്ലാത്തിൽ സെയിം കോഴ്സാണ് കൊടുത്തിട്ടുള്ളത് വെയിറ്റ് ദിവസം തന്നെ സെയിം ആൻഡ് പ്രൊസീഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ അത് കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിറ്റിയുടെ ഓപ്ഷൻ എസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായത് കമ്മ്യൂണിറ്റി കൊടുക്കുന്നുണ്ടോ ചോദിച്ചത് തന്നെ നമ്മൾ എസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോളേജ് സെലക്ട് ചെയ്യാനാണ് ഓപ്ഷൻ എടുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ തൽക്കാലം ഒരു കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് കമ്മ്യൂണിറ്റിയിൽ കൊടുക്കാൻ പറ്റെ എത്ര കോളേജസ് ഉണ്ടോ അതുമാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ നേരെ സെയിം ആയി പ്രസിഡന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടില്ല നമ്മൾ ഡാറ്റ എൻറ്റർ ചെയ്ത് മൊത്തം ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇത് മൊത്തം കറക്റ്റ് ആയിട്ട് ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്ത് വിടാം അതെ ഇതിൽ കുറേ പേർക്ക് അറിയാത്തൊരു ഓപ്ഷനാണ് ഓപ്ഷൻ അല്ല ഒരു സംശയമാണ് ഇൻഡെക്സ് മാർക്കിൻ്റെ എന്താണെന്ന് വിചാരിച്ചാൽ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ച വാങ്ങിയ മാർക്കും അതോടൊപ്പം ജസ്റ്റ് ഒരു മാർക്ക് കൂടുമ്പോഴാണ് നമ്മുടെ ടോട്ടലായിട്ട് ഇൻഡെക്സ് മാർക്ക് വരുന്നത് അത് കൂടുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ അതായത് നമ്മൾ പഠിച്ച കോഴ്സ് അതായത് ഇപ്പോൾ ഞാനിപ്പോൾ കോമേഴ്സ് എടുത്തിട്ട് ബി ബി എയ്ക്ക് പോകുകയാണെങ്കിൽ കോമേഴ്സ് പഠിച്ച ബിസിനസ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും സോ സയൻസ് പഠിച്ചിട്ട് ബി ബി എയ്ക്ക് പോവുകയാണെങ്കിൽ ആ ഒരു ഇൻഡെക്സ് മാർക്ക് അമ്പത് മാർക്ക് കിട്ടില്ല ഞാൻ കോമേഴ്സ് പഠിച്ചിട്ട് ബി ബി എക്ക് പോകണമെങ്കിൽ കാരണോണ്ട് എനിക്ക് ആ ഇൻഡെക്സ് മാർക്ക് കിട്ടുന്നതായിരിക്കും അതാണ് ഇൻഡെക്സ് മാർക്ക് എനിക്ക് ഇപ്പോൾ ആയിരത്തി പത്താണ് ഞാൻ എനിക്ക് പ്ലസ് ടു ടോട്ടലായിട്ട് കിട്ടിയ മാർക്ക് അതിൻ്റെ കൂടി ഇൻഡെക്സ് മാർക്ക് എനിക്ക് അമ്പത് മാർക്ക് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ആയിരത്തി അറുപതായിട്ടാണ് വരുന്നത് അങ്ങനെ ഇതിൻ്റെ ഏറ്റവും അവസാനം ആ ഡ്രാഫ്റ്റ്സ് ഒന്ന് സേവ് ചെയ്ത് ടേക്ക് ഡ്രാഫ്റ്റ് എസ് പ്രിന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആ ഡ്രാഫ്റ്റിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലാപ്പിൽ അല്ലെങ്കിൽ ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പി ഡി എഫ് ഡൗൺലോഡ് ആവും അപ്പോൾ നിങ്ങൾ ഇസ് ഒന്ന് വരിഫൈ ചെയ്തു തരാം പിന്നെ പിന്നെ നമുക്ക് ചേഞ്ച് വരുത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സോ നിങ്ങൾ ഇൻജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് വിട്ടതാണ് അടുത്തത് നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷനാണ് വരുന്നത് സോ പേ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സോ അപ്പോൾ നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടത് എസ് സി എസ് ടി കാറ്റഗറിക്ക് എമൗണ്ട് കുറവായിട്ടാണ് വരുന്നത് നമുക്കിതിൽ പേ ചെയ്യാനായിട്ട് മൂന്ന് ഓപ്ഷനാണ് ആകെയുള്ളത് അതായത് ഓൺലൈൻ എസ് ബി ഐ അതുപോലെ തന്നെ എസ് ബി ഐ പേയ്മെൻറ്റ് അതിനുശേഷം അക്ഷയ സെൻ്റർ വഴി പേ ചെയ്യുന്ന ഓപ്ഷൻ ഉള്ളത് ഈ ഓൺലൈൻ എസ് ബി ഐ വഴി പേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് അറിയാമെന്നുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് നമുക്ക് പേ ചെയ്യാവുന്നതാണ് അടുത്തത് എസ് ബി ഐ പേയ്മെൻറ്റിൽ നമുക്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് അതുപോലെ തന്നെ യു പി ഐ വെച്ചൊക്കെ പേ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ എന്തോ ഒരു എറർ വന്ന കാരണം കൊണ്ട് എനിക്ക് യു പി ഐ വഴി പേ ചെയ്യാനായിട്ട് സാധിച്ചില്ല അത് അറ്റ് ലാസ്റ്റ് മൂന്നാമത്തെ ഓപ്ഷനാണ് അക്ഷയ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഈ ഓപ്ഷൻ എന്താ ഉദ്ദേശിക്കുന്ന വിചാരിച്ചാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡും അതായത് ഓൺലൈൻ പേയ്മെൻറ്റ് ഒന്നും പറ്റാത്തവർക്കുള്ള ഓപ്ഷനാണ് ഈ ഓപ്ഷൻ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ ഇതിലേക്ക് ഒരു ജസ്റ്റ് ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാവുന്നതായിരിക്കും ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും ആ പി ഡി എഫ് വഴി നമുക്ക് ഡി ടി ചെയ്തിട്ട് അക്ഷയ സെൻറ്ററിൽ പോയി അടിക്കാൻ അക്ഷയ സെന്ററിൽ പോയി കൊടുക്കുകയാണെങ്കിൽ അവർ ആ എമൗണ്ട് പേ ചെയ്യുന്നതായിരിക്കും സോ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഈ അക്ഷയ ഫ്രണ്ട്സ് വഴി ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കാണിച്ചുതരാം ഇത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെല്ലാം എന്ന് പറയുന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഇൻറ്റർഫേസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സോ ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ട് ഫില്ലപ്പ് ചെയ്ത് റക്ഷയ സെൻ്ററിൽ പോയിട്ട് എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർ പേ ചെയ്യുന്നതായിരിക്കും ഇത് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണിത് സോ ഞാനിതിൽ പേ ചെയ്യുന്നത് ഓൺലൈൻ എസ് ബി ഐ വഴിയാണ് പേ ചെയ്യുന്നത് അപ്പോൾ ഐ അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നിങ്ങളുടെ എസ് ബി ഐയുടെ യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും ടൈപ്പ് ചെയ്തെടുക്കുക അതിനുശേഷം ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സോ ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ കൺഫേം എന്ന് പറയുന്ന പക്ഷേ ക്ലിക്ക് ചെയ്യാം അതോടുകൂടിയിട്ട് നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആകുന്നതായിരിക്കും അപ്പോൾ ഇതിനുശേഷം രണ്ട് പി ഡി എഫ് ആണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടുന്നത് അത് രണ്ടും നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് എന്നാൽ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കേണ്ടതാണ് ഒന്ന് നമ്മുടെ കാൻഡിഡേറ്റിനെ നമുക്കുള്ള പ്രിൻ്റും അതിനുശേഷം പിന്നെ വരുന്നത് കോളേജിൽ കഴിക്കാനുള്ള പ്രിൻ്റുമാണ് വരുന്നത് അതിൽ കോളേജ് കോപ്പി അഡ്മിഷന്റെ സമയത്ത് കൊടുക്കേണ്ടതാണ് സോ ഇതൊരു കൂടിയിട്ട് നമ്മുടെ കാലക്കടി യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും സോ എല്ലാവർക്കും നല്ല കോളേജിന്റെ സീറ്റ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇതും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻ്റെ ചെയ്യാൻ പോവാണ് അടുത്തൊരു വീഡിയോ വേറെ നമുക്ക് പാക്കലാം